എത്ര മെലിഞ്ഞിനോടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്നൊരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ഇന്ന് തീയതി വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ രാവിലെ ടീ അല്ലെങ്കിൽ നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്നവരല്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ച് നോക്കിയാൽ മാത്രം മതിയാകും. ജസ്റ്റ് ഒരു 2 വീക്സ് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പാല്. പാലെടുക്കുമ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്ക് പശുവിൻ പാല് കിട്ടുവാണെങ്കിൽ വളരെയധികം നല്ലത് എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പാക്കറ്റ് കവർ പാലോ ആട്ടിൻ പാലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം പാല് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടൊരു കാര്യമാണ് ഓട്സ്. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കഴിച്ചു നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓട്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട കാര്യമാണ് റാഗി. റാഗി എടുക്കുമ്പോൾ നിങ്ങൾക്ക് റാഗി പൗഡർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതുപോലത്തെ റാഗി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ട കാര്യമാണ് നല്ലെണ്ണ. നല്ലെണ്ണ നമുക്ക് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം നിങ്ങൾക്കിപ്പോൾ ഫുഡുകളിലൊക്കെ ഉൾപ്പെടുത്തുന്ന നല്ലെണ്ണ ഇല്ല, അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂണോളം നല്ലെണ്ണ കൂടി നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യമാണ് ക്യാഷ് നട്ട്സ്. ക്യാഷ് നട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാം ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മാക്സിമം നിങ്ങൾ ഇതൊക്കെ ഈ ഒരു നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, കാരണം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഡേറ്റ്സ്. ഡേറ്റ്സ് എടുക്കുമ്പോൾ ഒരു 3-4 നമ്പേഴ്സ് ആ ഒരു അളവിലൊക്കെ നമുക്ക് ഡേറ്റ്സ് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി നല്ലത് നിങ്ങൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരും. കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഡേറ്റ്സ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഏതായാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ കുടിച്ചാലാണ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കേണ്ടതെന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് രാവിലെ വെറും വറ്റി തന്നെ കുടിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ചായയോ കോഫിയോ ഒക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലായിരിക്കും നമുക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് ഉണ്ടാവുക. അത് മാത്രമല്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 2-3 ദിവസം നമ്മൾ ചെയ്തതിന് ശേഷം ബ്രേക്ക് എടുക്കുക, പിന്നെയും ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു 2 ആഴ്ചയെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കൂടിയിട്ട് നമ്മളിത് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണിത്. ഇപ്പോൾ കുട്ടികൾക്കായാലും നിങ്ങൾക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് പ്രത്യേകിച്ച് മധുരം കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിതിലോട്ട് ഇപ്പോൾ ഡേറ്റ്സ് കുതിർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം ഓൾറെഡി ഇതിനുണ്ടായിരിക്കും. നിങ്ങൾക്കിപ്പോൾ എക്സ്ട്രാ മധുരമോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ തയ്യാറാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.